നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനിവിടെ ഉണ്ട്, നമ്മുടെ ഫ്ലാറ്റിന്റെ അടുത്ത് പറഞ്ഞ സ്ഥലത്ത്. ശരി, ഞാനിപ്പോ വരാം. ഓക്കെ. നന്ദു, നീ ഇതങ്ങോട്ടാ ഇങ്ങനെ എടുപടിയായിട്ട് പോന്നെ? എനിക്ക് അമ്മയെ അത്യാവശ്യമായിട്ട് ഒന്ന് വീണയെ കാണാൻ പോണം. അവള് വിളിച്ചിരുന്നു ഇപ്പോ. ഞാൻ ഉടനെ വരാം അമ്മേ. ആ മൂളലിന് അത്ര ഉറപ്പ് പോരല്ലോ. നോക്കുന്നു, ഞാൻ വളരെ വ്യക്തമായ ഒരു കാര്യം നിന്നോട് പറയാം. യാതൊരു മനസാക്ഷിക്കത്വം ഇല്ലാതെയല്ല ഞാൻ ഈ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നത്. പക്ഷെ ഒത്തിരി കഷ്ടപ്പെട്ട് ഇതുവരെ കൊണ്ടെത്തിച്ചൊരു കരിയർ എനിക്കുള്ളത്, അതെനിക്ക് കളഞ്ഞു വിളിക്കാൻ പറ്റില്ല. ഐ കാൻ സ്പോയിൽ ഇറ്റ്. അതിനെ ആർക്ക് വേണ്ടി ആയാലും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, ഈ വിഷയത്തിൽ നീ എന്റെ കൂടെ നിന്ന നിന്റെ ജീവിതത്തിലെ ഏത് കാര്യത്തിനും ഞാൻ എന്നും കൂടെ ഉണ്ടാവും. ഇതെന്റെ വാക്ക്. നമ്മൾ രണ്ടാളും അല്ലാതെ മറ്റൊരാളും ഇതറിയരുത്. അങ്ങനെ ആയിരിക്കുന്നിടത്തോളം നമുക്കൊന്നും പേടിക്കാനില്ല. നന്ദു, ഇല്ലടത്തി, ഞാൻ ആരോടൊന്നും പറയില്ല. സത്യത്തിൽ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പും ഉണ്ടായിരുന്നില്ല. പിന്നെ ഏട്ടത്തിയുടെ ഭാഗത്തു നിന്ന് ഞാൻ ആലോചിച്ചപ്പോ എനിക്കൊരു കാര്യം ബോധ്യമായി. അവനവന്റെ മനസ്സിന് താല്പര്യമില്ലാതെ ജനിക്കുന്ന ഒരു കുഞ്ഞിനെ ഒരിക്കലും പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനോ സ്നേഹിക്കാനോ ആർക്കും കഴിഞ്ഞെന്ന് വരില്ല. താങ്ക്സ്. എന്നെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമെങ്കിലും നിന്റെ ഭാഗത്തുനിന്നുണ്ടായല്ലോ. അപ്പൊ ശരി, ബാക്കിയെല്ലാം പറഞ്ഞതുപോലെ. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ മുഴുവൻ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണം. എന്നിട്ട് ആ ഓഡിറ്റ് റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടണം. അക്കൗണ്ട്സ് മുഴുവൻ ഓഡിറ്റ് പോയിരിക്കുകയാണ് സാർ. അത് ഓഡിറ്റ് കഴിഞ്ഞ് വരാൻ മിനിമം ഒരാഴ്ചയെങ്കിലും സമയമെടുക്കും. പുറത്തു പോവാന്ന് പറഞ്ഞ എവിടേക്കാന്ന് ഗിരി ചോദിക്കും. എന്തു പറയും? ഗിരി, ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. ഗിരി മീറ്റിംഗിലല്ലേ? സുമി, എന്റെ മീറ്റിംഗ് അരമണിക്കൂറിനുള്ളിൽ കഴിയും. അത്ര നേരം വെയിറ്റ് ചെയ്താൽ ഞാൻ കാർ കൊണ്ടുവിടാം. വേണ്ട, എനിക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഞാൻ പോയിട്ട് വരാം. ഗിരി മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്തു. നിങ്ങൾ പുറത്തു നിന്നാ മതി, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം. ഹലോ. ഹലോ ഡോക്ടർ. വീണ ഡോക്ടർ വിളിച്ച സ്പെഷ്യൽ കേസ് സംസാരിച്ചിരുന്നില്ലേ? ഓ, സാനിയ നമ്പ്യാരുടെ കേസാണോ? അതെ ഡോക്ടർ. ആ പേഷ്യന്റിനെ കാഷ്വാലിറ്റിയിൽ എത്തിച്ചിട്ടുണ്ട്. ആക്സിഡന്റ് കേസാന്നാ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ശരി ശരി, ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. പിന്നെ ഒരു കാര്യം, ഇനി എന്നെ ഫോണിൽ വിളിക്കരുത്. വെറുതെ മറ്റുള്ളവർക്ക് സംശയം ഉണ്ടാക്കണ്ട. ശരി ഡോക്ടർ. ഓക്കെ. ഈ കുട്ടി
കുട്ടിയുടെ കണ്ടീഷൻ എന്താ? എം ആർ ഐ പറഞ്ഞിരിക്കുകയാണ് ഡോക്ടർ, ഇന്റേണൽ ഇഞ്ചുറി ഉണ്ടോ എന്ന് സംശയമുണ്ട്. ഈ കുട്ടി പ്രഗ്നന്റ് ആണ്. ഒരു കാര്യം ചെയ്യാം, ഇവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റാം. അവരുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാണോ എന്ന് ആദ്യം നോക്കണം. യെസ് ഡോക്ടർ. ഇത്രയൊക്കെയായ സ്ഥിതിക്ക് ഇനി ഞാനെന്തിനാ മടിക്കുന്നു? എന്തായാലും ഇതിന്റെ രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. ചികിത്സയിലുണ്ടായിരുന്ന ഒരു പ്രതീക്ഷ. ഓ, ആ കുട്ടിയോ? ആ കുട്ടി ബൈസ്റ്റാൻഡർ ആയിരുന്നു. അവരുടെ ഒരു ബന്ധുവായിരുന്നു ചികിത്സയിലുണ്ടായിരുന്നത്. അവര് കുറച്ചു മുമ്പ് ഡിസ്ചാർജ് ആയല്ലോ. ചേച്ചി, പെട്ടെന്ന് റെഡിയാക്കണേ, ഈ റൂമിലേക്ക് പുതിയൊരു അഡ്മിഷൻ ആയിട്ടുണ്ട്. ശരി ശരി. പെട്ടെന്ന് ഫാർമസിയിൽ ചെന്നാൽ അവരെ കാണാം. മരുന്ന് വാങ്ങാൻ വേണ്ടി താഴെ പോയിട്ടുണ്ട്. താങ്ക് യു സിസ്റ്റർ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.